മൊറാഴ വൈദേഗം റിസോർട്ട് മുഴുവൻ രേഖകളും സമർപ്പിച്ചില്ല. കണ്ണൂർ ആദായ നികുതി TDS വിഭാഗത്തിൽ ഇന്ന് നൽകിയ രേഖകൾ അപൂർണം. മുഴുവൻ രേഖകളും നൽകാൻ ഈ മാസം 27 വരെ സമയം അനുവദിച്ചു. വിശദാംശങ്ങളുമായി മനോജ് ഉമയിൽ ചേരുന്നുണ്ട്. മനോജ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? മൊറാഴ വൈദേഗം റിസോർട്ടിൽ നടന്ന ആദായ നികുതി റെയ്ഡുമായി ബന്ധപ്പെട്ടാണ് രേഖകൾ ഹാജരാക്കാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത്. ഇന്ന് രേഖകൾ നൽകണം എന്നായിരുന്നു ഈ ആദായ വകുപ്പ് അധികൃതരുടെ ഒരു നിർദ്ദേശം. ഇതനുസരിച്ച് ഇന്ന് രാവിലെ തന്നെ ഈ രേഖകൾ നൽകും ായിരുന്നു നൽകണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഈ രേഖകൾ നൽകാൻ വൈകിട്ടോടെ മാത്രമേ വൈദേഗം റിസോർട്ട് അധികൃതർ കണ്ണൂർ വാണിജ്യ നികുതി ഓഫീസിൽ എത്തിയിരുന്നുള്ളൂ. തുടർന്ന് ഈ TDS വിഭാഗത്തിൽ ഈ രേഖകൾ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ഇതിൽ ഇല്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നൽകിയ രേഖകൾ പരിശോധിച്ച TDS ഉദ്യോഗസ്ഥർ കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ മാസം 27 സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. 27 പൂർണ്ണമായ വിവരങ്ങൾ നൽകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വൈദേഗം അധികൃതർക്ക് ഈ TDS വിഭാഗം നൽകിയിട്ടുള്ളത്. ഈ TDSമായി ബന്ധപ്പെട്ട് ചില പാകപ്പിഴകൾ വൈദേഗത്തിൽ ഉണ്ട് എന്ന് ആദായ നികുതി വകുപ്പിന്റെ ഈ അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്നാൽ എല്ലാ രേഖകളും കൃത്യമായി തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഈ TDSമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് ഈ വൈദേഗം അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത്. എന്തായാലും ഈ ആദായ നികുതി ആദായമുണ്ടെങ്കിലല്ലേ ആദായ നികുതി എന്നായിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നേരത്തെ ഈ LDF കൺവീനർ EP ജയരാജന്റെ ഒരു പ്രതികരണം. തനിക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട വൈദേഗവുമായി ഒരു തരത്തിലും ബന്ധമില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാവിധ പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട്, ഓരോ സംരംഭം എന്നുള്ള രീതിയിൽ എല്ലാവിധ പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ EP ഭാര്യ ഇന്ദിരയും മകൻ ജെയ്സണും ഇതിന്റെ ഡയറക്ടർമാരാണ്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡർമാരാണ്. ഇവർ ഷെയർ ഒഴിവാക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കാരണം ഇത് വലിയ വിവാദമായി മാറിയതോടുകൂടി CPMലും വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഏതായാലും ഈ വൈദേഗവുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം അവസാനിച്ചിട്ടില്ല എന്നാണ് ഇന്നത്തെ ഈ രേഖകൾ സമർപ്പിച്ചിട്ടും അധികൃതർ അവർ പറയുന്നത്. കൂടുതൽ രേഖകൾ പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. 27 വീണ്ടും ഹാജരാകാനുള്ള ഒരു നോട്ടീസ് അവർക്കിപ്പോൾ നൽകിയിരിക്കുകയാണ്.